ശ്രീ പത്മകുമാർ, നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നൊരു വിഷയത്തിലേക്ക്. ഒരു സാധാരണക്കാരന് ഒരു പാസ്പോർട്ട് കിട്ടണമെങ്കിൽ എന്തൊക്കെ നൂലാമാലകൾ കടക്കണം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെയാണ് ഏതാണ്ട് 9,000 കോടിയുടെ വെട്ടിപ്പ് ബാങ്കുകളുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തിയിട്ട് ഒരാക്കിരാമാനം ലണ്ടനിലേക്ക് മല്യമുങ്ങിയത്. അതൊക്കെ ബി ജെ പിയുടെ സപ്പോർട്ടോടുകൂടി വന്ന എം പി കൂടിയായിരുന്നു അദ്ദേഹം. അതൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ താങ്കൾ ഇത് സംസാരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മളിത് യഥാർത്ഥ പ്രശ്നത്തിലല്ലേ ഇത് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചില്ല. അല്ല, അതെ, ഞങ്ങളെ കാലത്തല്ല മല്യയ്ക്ക് ലോൺ കൊടുത്തത്. ഞങ്ങളുടെ കാലത്ത് അദ്ദേഹം ഈ അന്വേഷണം നടന്നത് തുടങ്ങിയത് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാനൊരു കേസിൽ ഇപ്പൊ പ്രതിയല്ല. ഞാൻ നേരെ ഇപ്പൊ വേറെ എവിടെയെങ്കിലും പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എന്റെ പേര് കേസ് കണ്ടുപിടിച്ചാൽ അതിന് ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ നിലവിൽ അദ്ദേഹം ഇവിടുന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ പാസ്പോർട്ട് ബാങ്ക് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനെതിരെ വാറണ്ട് ഇല്ല, അദ്ദേഹത്തിനെതിരെ അത്തരത്തിലൊരു കേസ് ഈ പാസ്പോർട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ചെയ്യുന്നതിനുള്ളൊരു കേസില്ല ആ സമയത്ത്. പിന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന പിന്നെ പോയെന്നുള്ള സത്യം അതിനുശേഷം അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പിന്നെ നിങ്ങൾ ആലോചിക്കാനുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 1.25 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരികയും അവരെ വെളിപ്പെടുത്താൻ അവസരം കൊടുക്കുകയും 40,000 കോടി രൂപ അതിലും കൂടി ഇന്ത്യ ഗവൺമെന്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ടാക്സ് അടച്ച്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കഴിഞ്ഞ കാലത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്ത് കാശുണ്ടായി അതിനെല്ലാം ഒക്കെ ഒരൊക്കെ തീരുമാനത്തോടു കൂടി അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിയിട്ടുണ്ട്. ഇനി ആരുടെ കയ്യിലെങ്കിലും അക്കൗണ്ടിൽ പെടാത്ത പൈസ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല, അക്കൗണ്ടിൽ പെടുന്ന പൈസ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ വേവലാതിയുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉള്ള സത്യം തന്നെ ആ പ്രശ്നങ്ങൾ നിർവഹിക്കുന്നതിനുള്ള നിലപാട് എടുക്കുന്നതിന് പകരം അത് സങ്കീർണമാക്കുന്നതിനാണ് ചില മീഡിയകളും അതുപോലെ ചില രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കുന്നത്. അത് വളരെ അപകടകരമാണ്, വളരെ ദുഃഖകരമാണെന്നേ പറയാം. ഞാൻ തിരികെ എത്താം. ശ്രീ ദേവദാസ്. സൗമ്യ, ഞാനൊന്ന് മെല്ലെ പറയട്ടെ. ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്. എന്തല്ലാന്ന് പറഞ്ഞാല് പത്മകുമാരോട് പറ, ശ്രീശാന്ത് പറയുന്ന ആള് വെറുതെ കോടതി വിട്ടപ്പോ ഡൽഹി പോലീസാണ്, ഏത് സെൻട്രൽ ഗവൺമെന്റിന്റെ പോലീസായ ഡൽഹി പോലീസ് ഇപ്പം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു ചാർജ് ഷീറ്റ് ഉണ്ട്. എന്തെന്നാന്ന് പറഞ്ഞാല് ഈ IPL 6 2013 ദാവൂദ് ആയിട്ടാണ് നേരിട്ടിട്ട് ലിങ്ക്സ് ഈ ഫിക്സിംഗ് മാർക്കറ്റിന് BCCI IPL നേര മാർക്കറ്റ്. അതാണ് എൻ ശ്രീനിവാസൻ, CEO സുന്ദർരാമൻ ഈ അത് കളിക്കാറു, ശ്രീശാന്ത് അല്ല. അപ്പൊ ഈ ഫയലി ചെയ്ത് ദാവൂദായിട്ട് നേരെ ബന്ധമുണ്ട് എന്ന് പറയുന്ന ഡൽഹി പോലീസിന്റെ ഫയൽ ഇപ്പം നിലനിൽക്കുമ്പോൾ തന്നെ ശ്രീശാന്തിന് ഇപ്രാവശ്യം അസംബ്ലി സീറ്റ് ഇവിടെ കൊടുത്തു. ബോംബെയിലെ ഏക്നാഥ് കാഴ്ച എന്ന് പറഞ്ഞാല് BJP ശിവസേന MLA ദാവൂദായിട്ട് നേരെ ബന്ധമുണ്ട് എന്ന് പറയുന്നു. ഇതേ ശ്രീനിവാസനെയും BCCI അനുരാഗ് താക്കൂർ, നരേന്ദ്ര മോദി, അമിത്ഷാ, ജയ്ഷാ അവരെല്ലാം ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫാണ്, അന്ന് BCCI വൈസ് പ്രസിഡന്റ് ജെയ്റ്റ്ലിയാണ്, എന്നിട്ട് ശ്രീനിവാസനെ വോട്ട് ചെയ്തിട്ട് നിലനിർത്തിയതിൽ കൊണ്ടാണ് സുപ്രീം കോടതി ഇടപെട്ടത്. പത്മകുമാരോട് ചോദിക്കുക, 1.5 ലക്ഷം കോടിയുടെ ഇടപെട 2 മാസം നടത്തുന്ന IPL കള്ളപ്പണത്തിന്റെ പറുവീസിയ, അതുകൊണ്ടാണ് ശശി തരൂറിന്റെ 70 crore ഇക്വിറ്റി വന്നത്. അതുകൊണ്ടാണ് സുനന്ദ പുഷ്കർ വിളിച്ചു പറയും ഈ IPL കള്ളപ്പണത്തിന്റെ ഇടപെട ഞാൻ വിളിച്ചു പറയുന്നു അന്ന് രാത്രി കൊല്ലപ്പെട്ടത്, അന്ന് ഉച്ചക്ക് കൊല്ലപ്പെട്ടത്. എന്നിട്ട് ശശി തരൂറിന്റെ പേരിൽ ഡൽഹി പോലീസ് ഇന്ന് വരെ കേസെടുക്കാത്ത എന്താ, മോദി ഗവൺമെന്റ് വന്നിട്ട് എടുക്കൂല എന്തറിയാ, ഇവർ ഇവരെ കഥ പറയും. ഇവിടെ സഹകരണ ബാങ്ക് IT ഉണ്ടെങ്കിൽ അതിനെ നോക്കാൻ ബിൽഡിംഗും ഉണ്ട്, അതിന്റെ ഇൻട്രസ്റ്റും ഉണ്ട്, പക്ഷേങ്കിൽ IPL ഒരു കണക്കുമില്ല. ഇതേ അനുരാഗ് താക്കൂർ ഭൂമി ഇടപാടിൽ ഹിമാചലിൽ CBI അന്വേഷണം നേരിടുന്ന ആളാണ്, ലാൻഡ് എടുത്തിട്ട് മറച്ചിട്ട് ഹോട്ടൽ ആക്കി ക്രിക്കറ്റ് അസോസിയേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പത്മകുമാറിന്റെ ധൈര്യം ഉണ്ട്, കള്ളപ്പണത്തിന്റെ ഡെലോയിറ്റ് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടൂ, ക്രിക്കറ്റ് അസോസിയേഷൻ ആന്തിനെ ഒളിപ്പിച്ചു വെക്കുന്നു, അതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഈ ഇത്രയും ഇടപെടൽ സുപ്രീം കോടതിന്റെ വിധി മറികടന്ന്, ലോക കമ്മീഷനെ മറികടന്നിട്ട് 1,100 കോടി എങ്ങനെയാണ് സ്റ്റേറ്റ് അസോസിയേഷന് 2 ആഴ്ച മുമ്പ് ഇവർ വിതരണം ചെയ്തത്, അപ്പൊ ഇവർക്ക് അറിയായിരുന്നു ഈ ഇങ്ങനെ 2,000 കോടി. എന്തുകൊണ്ട് പത്മകുമാർ 2,000 രൂപയ്ക്ക് രണ്ടാമത്തെ ക്യൂ നടക്കുമ്പോ മഷി വയ്ക്കുന്നോൻ, ഈ കാട്ട് കള്ളന്മാരായ മോദി, ജയ്ഷാ, അമിത്ഷാ, ജെയ്റ്റ്ലി എന്ന് പറയുന്നത് ഒരു മഷീന്റെ ഇങ്ക് പോരണ്ടോ, അതാണ് ചോദ്യം. സാധാരണക്കാരനെ ഈ വെല്ലുവിളിച്ചുകൊണ്ട് അതാണ് കോടതിയാ ചോദിക്കുന്നത്, ഞാനല്ല ചോദിക്കുന്നത്. കോടതി ചോദിക്കും നിങ്ങൾ എന്ത് മുന്നൊരുക്കും ഇല്ലാണ്ട് ഈ ഇത് ചെയ്തു, മുന്നൊരുക്കില്ലുണ്ട്.
അപ്പൊ നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ എന്തുകൊണ്ട് ലളിത് ബോർഡിന് വേണ്ടി രാജസ്ഥാൻ സർക്കാർ വസുന്ധര രാജയെ നിയമം മാറ്റി സ്പോർട്സ് ആക്ട് ആക്കിയിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ലണ്ടനിൽ നിന്നിട്ട് എങ്ങനെയാണ് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ലളിത് മോദി ആയത് എന്ന് പത്മകുമാറോട് സൗമ്യ ഒന്ന് ചോദിക്കൂ. ഒച്ചത്തിൽ ലണ്ടനിൽ നിന്ന് കള്ളപ്പണ ഇടപാടിൽ സുഷമ സരോജ രക്ഷപ്പെട്ട് രണ്ട് കഴിഞ്ഞ കൊല്ലം രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എങ്ങനെയായി എന്ന് ചോദിക്കൂ. അതിന് മറുപടി കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ആ ഒരു മറുപടിയിലേക്ക് ശ്രീ പത്മകുമാർ. ഇല്ല, നമ്മള് ഇവിടെ ചർച്ച ചെയ്യുന്നത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞങ്ങളായിരുന്നല്ലോ ഐ പി എല്ലിന്റെ ഓർഡർ കൊടുത്തത്. ഐ പി എല്ലിന്റെ ലക്ഷക്കണക്കിന് കോടി രൂപ ഇങ്ങനെ വെളുപ്പിക്കപ്പെടുന്ന ഈ ഒരു കാര്യത്തെ കുറിച്ചും അതൊന്നും കാണുന്നില്ല ബി ജെ പി. അവിടെ സഹകരണ ബാങ്കിൽ കിടക്കുന്ന പണത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീ പത്മകുമാർ പറഞ്ഞോളൂ. സംസാരിച്ചാൽ ഞാൻ പറയുന്നത് ആരും കേട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വന്നിട്ടല്ല ഐ പി എൽ ഉണ്ടാക്കിയത്, ഞങ്ങൾ വന്നിട്ടല്ല ബി സി സി ഐ ഉണ്ടാക്കിയത്. ഇതൊക്കെ നേരത്തെ ഇവിടെ നിലവിലുള്ള സഹായത്തിന്റെ അഴിമതി ഉണ്ട്, ഫോം റേറ്റിൽ നടത്തിയിട്ടുണ്ട്, എന്തെല്ലാം അഴിമതി വരുന്നത്. അതിനെയൊക്കെ കടിഞ്ഞാണിടുന്നതിന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ചരിത്രപരമായ ഒരു നിലപാടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അതെടുത്ത് ആ നിലപാടിനോട് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളോ എതിർപ്പുകളോ ഉണ്ടെങ്കിൽ പറയാം. അതല്ലാതെ കോൺഗ്രസ് ഇത്ര അറിഞ്ഞിട്ട് സൂചിയിൽ ഇത്ര അറിഞ്ഞിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ട അതിനെ കൊണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ നിലപാടെടുത്തിട്ട്. ഏത് രീതിയിലുള്ള അഴിമതി നടത്തി എത്ര ക്ലാസ് നിങ്ങൾ സൂക്ഷിച്ചു ആരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായും അതിന് ഇനി പേപ്പറിന്റെ വില ഉണ്ടാവും, ഇല്ലെങ്കിൽ അത് നിയമപരമായി ഒരു ഒരു ചേമ്പറിൽ കൂടി കടന്നു പോകേണ്ടി വരും, ഒരു ഒരു നിരീക്ഷണത്തിന് ബാധമാക്കേണ്ടി വരും. അപ്പൊ ആ ഒരു നല്ല നിലപാട് അതിനെയാണ് നിങ്ങൾ കാണേണ്ടത്. അല്ലാതെ ബി സി സി ഐ എത്രയുണ്ട്, ലളിത് മോദിയുടെ പൈസ ഉണ്ടെങ്കിൽ അത് ഒരു ശക്തി തരൂല്. ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്തല്ലേ എം പി ആയത്, ആ എം പി യു പി ഐയുടെ ഘടകമല്ലായിരുന്നു, അന്നൊക്കെ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? ഈ ദേവദാസ് പറയുന്ന ഏതൊരു പാർട്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ അന്ന് വലിയ പ്രതീക്ഷ നമുക്ക് ഉയർത്തിയിരുന്നു, ഇപ്പൊ തിരിച്ച് ബി ജെ പി അധികാരത്തിലാണ്. ഞങ്ങൾ എടുത്ത നിലപാട് നവംബർ 8-ാം തീയതിയാണ്, ആണ് ശ്രീ പത്മകുമാർ. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഇവിടെ ബുദ്ധിമുട്ടുന്നവരിൽ ഒരു വമ്പന്മാരും ഇല്ല. ആരും ആ വിധത്തിൽ അവരുടെ ജീവിത ആവശ്യങ്ങൾ എങ്ങും മുടങ്ങുന്നില്ല. സാധാരണക്കാർ മാത്രമാണ് ബുദ്ധിമുട്ടുന്നത്. നിങ്ങൾ ആലോചിച്ചു, അത് വമ്പന്മാർക്ക് പ്രശ്നമില്ലെന്ന് നിങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ 2.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ആതിരയുടെ വിവാഹം അനിശ്ചിതത്വത്തിലായതും 5,000 കോടി മുടക്കി അവിടെ വലിയ വിവാഹം ആർഭാടമായി നടന്നതും. ഞാൻ ചോദിക്കട്ടെ, കല്യാണം നടത്തുന്നത് ആരാണ്, എങ്ങനെയാണ് നേരിട്ട് കയ്യിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട്? അതെല്ലാം അവർ വലിയ കല്യാണം നടത്തിയിട്ടുണ്ടല്ലോ, ഇതിനേക്കാൾ ലക്ഷങ്ങൾ മുടക്കി നടത്തിയിട്ടുള്ള കല്യാണത്തിന്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ട് ഈ 2.5 ലക്ഷം രൂപ എടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അതിന്റെ കസ്റ്റംസ് ഓഫീസർമാരെ ബോധ്യപ്പെടുത്തിയാൽ അത് എടുക്കാൻ കഴിയും. ഞാൻ അതല്ല പറഞ്ഞത്, ഈ 2.5 ലക്ഷം അല്ല, ഇവിടെ 100,000 കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടത്തിയ കല്യാണത്തിനൊക്കെ ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഇല്ലേ, പാർട്ടി സെക്രട്ടറി പങ്കെടുത്തിട്ടില്ലേ? ഞങ്ങൾ കാണിച്ചു തരാം. ഒരു മന്ത്രിയുടെ ഒരു അന്നത്തെ ഒരു മന്ത്രിയുടെ ഒരു മകന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ തിരുവനന്തപുരത്ത് നടന്നല്ലോ, എത്ര പേരാണ് അവിടെ വന്ന കാറുകളുടെ നിങ്ങൾ എടുത്തു നോക്കും ഏത് ആളാണ്. ഇവിടെ വരെ എടുക്കാമെന്ന് പറയുമ്പോൾ ഈ വിധത്തിൽ ഇത് നമ്മളുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ നാട്ടുകാർ ഈ കടന്ന് ക്യൂ എല്ലാം നിൽക്കുമ്പോൾ ഇവിടെ 500 കോടി മുടക്കി പണം എടുക്കുന്നു, ഇത് എത്രത്തോളം കയ്യിൽ വെക്കാൻ പറ്റും? നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ കല്യാണം നടത്തിയ ആളിന്റെ അടുത്ത് തന്നെ 3 സീനിയർ ഇൻകം ടാക്സ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അതിന് അന്വേഷണം നടത്തുന്നുണ്ട്. നിയമവിധേയമായ അല്ലാതെ ഏതെങ്കിലും പൈസ ചെലവി ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. മാത്രമല്ല ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നിയമപരമായി കയ്യിലുള്ള പൈസ എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാം, ചെലവാക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, നിയമപരമായി കയ്യിലുള്ളത്. പക്ഷെ സാധാരണക്കാർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. സാധാരണക്കാരെന്ന് പറയുന്ന ആളുകൾ ഒരു 1 ആഴ്ച 24,000 രൂപ ബാങ്കിൽ എടുക്കാം,
ഒരു 96,000 രൂപയെ കൂടുതൽ ചെലവാക്കുന്ന കേരളത്തിന് സാധാരണ ഒരു മാസം 96,000 രൂപയിൽ കൂടുതൽ ശ്രീ പത്മകുമാർ, ഇന്ന് എനിക്കൊരു അടിയന്തര ശസ്ത്രക്രിയയുണ്ട്, എനിക്കൊരു 3 ലക്ഷം രൂപ അടിയന്തരമായി വേണം എന്ന് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ബാങ്കിൽ ചെന്ന് ഞാൻ അതിനുള്ള പ്രവേശനം ഞാൻ പറഞ്ഞു. പകരം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് പോകുന്നത് ആ ഹോസ്പിറ്റലിന്റെ അക്കൗണ്ട് വാങ്ങിക്കൊണ്ട് നിങ്ങൾ പൈസ അടക്കുന്ന ബാങ്കിൽ കൊടുത്തിട്ട് അങ്ങോട്ട് ഇതൊക്കെ പറയുമ്പോൾ വളരെ ഈസിയായി. ബാങ്കുകൾ ATMകൾ അടച്ചിട്ടിരിക്കുന്നു, ബാങ്കുകളിൽ ക്യൂ ടോക്കൺ പോലും വിളിക്കുന്നില്ല എന്നൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ചിന്തിക്കണം. ഞാൻ തിരികെ എത്താം. ശ്രീ പത്മകുമാർ ദയവായി തുടരുക. ശ്രീ ദേവദാസ്, പത്മകുമാരോട് ചോദിക്കൂ എന്റെ സൗമ്യ, എന്താ പറയാ, ഞാൻ ഈ പറയുന്ന ഈ സഹകരണ ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് അന്വേഷണ വിധേയമാക്കിയിട്ട് ഇതാക്കണം. ഇതിൽ ദാവൂദ് അല്ല കളിക്കുന്നത്, IPL 6 ദാവൂദ് കളിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷമം. രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ടെറർ ഫണ്ടറാണ് ദാവൂദ്. ദാവൂദ് നേരിട്ടിട്ട് ഛോട്ടാ ഷക്കീലും ഡോക്ടർ കച്ചറുമാണ് കളിച്ചത്. അപ്പൊ എന്നിട്ട് പോലും സെൻട്രൽ ഗവൺമെന്റ് IPL 6 നിർത്തിവെക്കണ്ടേനോ? എന്നിട്ട് എങ്ങനെയാണ് വിജയ് മല്ല്യന്റെ റോയൽ ചാലഞ്ചേഴ്സ് ക്ലബ്ബ് ഇപ്പവും IPL 9 കളിക്കുന്നത്? എങ്ങനെയാണ് ലളിത് മോദിയുടെ രാജസ്ഥാൻ റോയൽസ് കളിക്കുന്നത്? എങ്ങനെയാണ് ലളിത് മോദിയുടെ അളിയന്റേത് പഞ്ചാബ് കിങ്സ് 11 കളിക്കുന്നത്? ശ്രീനിവാസന്റെ ഇത് കളിക്കുന്നത് കോടതി ഇടപെട്ടോണ്ട് ഇവരെ വിപ്ലവ ഇവർ ഇന്നും തടയിടുന്നതാണ്. ലോക കമ്മിറ്റി July 18 പറഞ്ഞിട്ട് കണ്ടംപ്റ്റ് റെക്കോർഡ്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ലളിത് മോദി 2,000 കോടി RBIനെ വെട്ടിച്ചിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് വയർ വഴി അയച്ച് IPL 2 2009 നടത്തിയ കേസും കൂടി എന്നിട്ട് പോലും കാണാത്തോറ ഈ നിയമത്തിന് RBIന്റെ ഘടനയിൽ പങ്കെടുക്കുന്നില്ല എന്ന്. ഫോറിൻ രാജ്യത്ത് അയച്ചു, 54 മാച്ച് അവിടെ ഫിക്സ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പം ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫ് നരേന്ദ്ര മോദി ആയിരുന്നു, പിന്നെ അമിത്ഷാ ആയിരുന്നു, ഇപ്പൊ അമിത്ഷാന്റെ മോനായിരുന്നു. ഇവർക്ക് എന്താണ് താല്പര്യം? ഇവർ എപ്പാണ് ക്രിക്കറ്റ് കളിച്ച് ചായ വിറ്റുന്നത് ഞങ്ങൾക്ക് അറിയുള്ളൂ. ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. പൈസ ഉള്ളോണ്ട് ഇവർ നിയമനിർമ്മാണം നടത്തി കള്ളപ്പണം ഒഴുക്കാനുള്ള വേദി ആക്കുന്നു. ഓരോ 2 മാസവും ഇവർക്കിപ്പോ കിട്ടിയ കൈക്കൂലി, ഇപ്പൊ ബിർളന്റെയും ആദിത്യ ബിർളന്റെയും സഹാര 24,000 കോടിയാണ് കേസിലാണ് ഉള്ളിലായത്. അയാൾക്ക് ക്ലബ് ഉണ്ടായിട്ടില്ലേ ഇവിടെ പൂനെ വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്? അതെങ്ങനെയാ സസ്പെൻഡ് ആയത്? അയാൾ എടുത്തുനിന്ന് കൈക്കൂലി വാങ്ങി എന്നല്ലേ പറയുന്നത്? അപ്പൊ 65 കോടി ഉള്ള ഇവർ ഈ കോർപ്പറേറ്റ് മാഫിയ ഇങ്ങനത്തെ നേതാക്കൾ, അതിൽ കോൺഗ്രസും ഉണ്ട്, ശരത് പവാർ ഉണ്ട്, രാജീവ് ശുക്ലിന്റെ എല്ലാം ഉണ്ട്, അതിൽ എതിരാളികൾ ആരുമില്ല. അതിനെ ഒത്ത് കളിച്ച് കള്ളപ്പണവുമായിട്ട് കളിക്കുക, എന്നിട്ട് ഞങ്ങളോട് പറയുക രാജ്യത്തിന്റെ മാർക്കറ്റ് മുഴുവൻ തകർക്കുക, എന്നിട്ട് ഈ ജനങ്ങളെ നട്ടോ. എന്തുകൊണ്ട് പത്മകുമാരോട് ചോദിക്കൂ, അന്ന് രാജ്യത്തോട് 56 ഇഞ്ച് വന്നിട്ട് ജപ്പാനിൽ പോയിട്ട് PP അടിച്ച് പറഞ്ഞല്ലേ 2,000 500 ടിക്കറ്റ് ഉണ്ട് എന്ന്? 500 രൂപ എവിടെ പോയി 12 ദിവസമായിട്ട്? അടുത്ത ആഴ്ച നിങ്ങൾ നോക്കിക്കോ, ഈ ബാങ്ക് പൂട്ടേണ്ടി വരും. 500 അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കളവ് നിങ്ങൾ കോടതിയോട് പറയൂ, 500 അടിച്ചോ ഇല്ലയോ, എത്ര ഉറുപ്പി അടിച്ചെന്ന് പറയും. കോടതിയോട് പറയും, ഞങ്ങളോടല്ല, കോടതിയാണ് ചോദിക്കുന്നത്. പത്മകുമാർ എന്തിനാ കോടതിനെ ദയവായി തുടരുക. നമുക്ക് പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാം. അതായത് സഹകരണ ബാങ്കുകളുടെ മേൽ സർക്കാർ സ്വീകരിക്കുന്ന ഈ നിലപാടുകളിൽ സാധാരണക്കാർ നട്ടം തിരിയുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം ഈ വിധത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ശരിയാണോ എന്നതാണ് പ്രേക്ഷകർക്ക് അഭിപ്രായം അറിയിക്കാം. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ സൈതലി കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. ശ്രീ സൈതലി, ഇപ്പോൾ ഈ ഒരു വിഷയം വന്നിട്ട്, അതായത് നോട്ട് നിരോധനമൊക്കെ വന്നിട്ട് 12 ദിവസം പിന്നിടുകയാണ്, ഈ ഒരു സാഹചര്യത്തിലും ഇങ്ങനെ ഒരു നിലപാട് അത് ശരിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഒരു ശരിയായ നിലപാടല്ല ഇത്. കേന്ദ്ര ഗവൺമെന്റ്, പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ സഹകരണ വകുപ്പ്, അതായത് പാവപ്പെട്ടവൻ ഏതവനാണോ അവൻ ഓടിച്ചെന്ന് കടമെടുക്കുകയും, ഇപ്പം തന്നെ ആതിരയുടെ വിഷയം നമ്മൾ പറഞ്ഞു വന്നു, ആതിരയുടെ കല്യാണമാണ്, 500 കോടിയും 1,000 കോടിയും മുടക്കി ആഡംബരമായ ഒരു കല്യാണവും അല്ല ആതിര ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പാവപ്പെട്ട ഇടകൾക്ക് എന്ന് ഓടിച്ചെന്ന് കടമെടുക്കാൻ പറ്റുന്ന ഒരു സഹകരണ മേഖല, അത് നമ്മുടെ സഹകരണ മേഖലയ്ക്ക് പല മാതൃകയുണ്ട്. ഒരു കച്ചവടം തുടങ്ങണമെങ്കിലും അല്ലെങ്കിൽ എന്തിനും നമ്മൾ പെട്ടെന്ന് ആശ്രയിക്കുന്നത് ഒരു സഹകരണ മേഖലയാണ്. ഇങ്ങനെയുള്ള ഈ സഹകരണ മേഖല വ്യക്തികൾ ചില രാഷ്ട്രീയ നിഗൂഢതകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല കാരണങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യം, അതായത് ആതിരയുടെ കല്യാണം ഒരു മുടങ്ങണ വക്കില്ല, എന്റെ ആതിരയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ലേ? എനിക്ക് ചോദിക്കാനുള്ള ഇങ്ങനെ ആതിരയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് അത് നിഷേധിക്കപ്പെടുന്നു? ചില വ്യക്തികൾ വ്യക്തികളായ താല്പര്യം കൊണ്ട് രാഷ്ട്രീയത്തെ മുതലെടുത്തുകൊണ്ട് സഹകരണം നിർത്തിവെക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ബാങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയത്ത്, ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ ഇന്നലെ ബാങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഉമ്മ ഒരു വയസ്സായ ഒരു സ്ത്രീ കരയുകയാണ് റോഡിൽ നിന്ന്.
ഞാനങ്ങനെ കരയുന്നതുകൊണ്ട് ഇത്രയും ആൾക്കാരുടെ ബാങ്കിന് അവിടെ ക്യൂ നിന്ന് കരയുന്നതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ടുള്ള മക്കളെ എനിക്ക് ഞാൻ 3 ദിവസം കൊണ്ട് ഇവിടെ വന്ന് കയറി പോവാ. എനിക്ക് നോക്കാം, മക്കളില്ല, മക്കളൊക്കെ ഗൾഫിലാണ്, പക്ഷെ വിളിയൊന്നുമില്ല. ഇപ്പൊ എനിക്ക് വീട്ടിൽ പോകാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല, അവിടെ നിന്ന് കരയാണ്, പൊട്ടി കരയാണ്. എനിക്ക് വണ്ടിക്കൂലിക്ക് പോകാൻ പൈസ ഇല്ല. 3 ദിവസം കൊണ്ട് എന്റെ കെട്ടിയവന് വയ്യാത്തത്, തളർന്നു കിടക്കുക, ഞങ്ങളൊന്നും കഴിച്ചില്ല മക്കളെ എന്ന് പറയുമ്പോൾ ഞാനൊരു ഇന്ത്യൻ പൗരനല്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? ഇപ്പം ആതിരെ പോലൊരു പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ലേ? എത്രയോ വീട്ടുകാർ പട്ടിണി കിടക്കുന്നതായിട്ട് എനിക്കറിയാം. ഇത് വെറുതെ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ച് പറയുന്നതല്ല. നിങ്ങൾ നമ്മക്ക് തന്നെ മനസ്സിലാക്കണം. ഞാന് ഇപ്പം 6 ദിവസം കൊണ്ട് ATM പോയി 2000 രൂപ വെച്ച്. ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 2000 രൂപ SBT ഞാൻ അധ്വാനിച്ച് എന്റെ കഷ്ടപ്പാടും വീർപ്പും ഉണ്ടാക്കിക്കുന്ന എന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചെടുക്കാനുള്ള പണമാണ്. ആദ്യങ്ങൾ ഞങ്ങൾ വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞു, പിന്നെ അവര് എന്ത് കഴിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു, പിന്നെ ഞങ്ങളെ വിശ്വാസത്തെ പറ്റി പറയുന്നു, ഇപ്പൊ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തെ പറ്റി പറയുന്നു. ഇനി ഞങ്ങൾ നാളെ ഞങ്ങളെ കഴുത്തിന് പിടിക്കില്ല എന്ന് എന്താ ഉറപ്പ്? സെയ്തലി അവസരത്തെ ഞങ്ങളോട് പ്രതികരിച്ചു. ഏതായാലും പ്രേക്ഷകർക്കും നിങ്ങളുടെ ഒരു സാഹചര്യം ഞങ്ങളുമായി പങ്കുവയ്ക്കാം. സഹകരണ മേഖലയ്ക്ക് മേൽ കേന്ദ്ര സർക്കാർ തുടരുന്ന ഈ തരത്തിലുള്ള നിലപാട് അംഗീകരിക്കാൻ ആവില്ല. ഇപ്പോൾ ആതിര എന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത് പോലെ ഇത്തരത്തിൽ നിരവധിയായ പെൺകുട്ടികളാണ് വിവാഹമായി ബന്ധപ്പെട്ട, പഠിത്തവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിരവധിയായ ആളുകളാണ് ഇപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. സഹകരണ മേഖലയിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ തുടർന്നാൽ നമ്മുടെ സാമ്പത്തിക മേഖല തന്നെ തകർന്ന അവസ്ഥയിലേക്കാകും പോവുക. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുക എന്ന ഒരു അർത്ഥത്തിലാണ് ഇപ്പോൾ ലൈഫ് ഫോർ ആതിര എന്ന പേരിൽ പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്കും ഇതിൽ അണിചേരാവുന്നതാണ്. സഹകരണ മേഖലയോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ പീപ്പിൾ TV പ്രതിഷേധിക്കുകയാണ് ലൈഫ് ഫോർ ആതിര എന്ന പേരിലുള്ള ഹാഷ്ടാഗിലൂടെ. ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നുണ്ടായി ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി, ഷിബു കാസർഗോഡ് നിന്നും. ശ്രീ ഷിബു പറഞ്ഞോളൂ. മാഡം, ഞാൻ വിളിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. ഈ സഹകരണ മേഖലയോട് സർക്കാർ കാണിക്കുന്ന ഈ അന്യായത്തിന്റെ പേരിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി ഇവിടെ തകരുകയാണ്. കാരണം ഞാൻ ഇപ്പം ഹയർ സ്റ്റഡീസിനായിട്ട് കാനഡയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിന്റെ ഒരു 6-7 മന്ത്സിന്റെ അധ്വാനമാണ്. ഇപ്പം എനിക്ക് ഓൾറെഡി ഓഫർ ലെറ്റർ വന്നു, എന്റെ മെഡിക്കൽ ചെക്കപ്സ് കഴിഞ്ഞു, ഇനി എനിക്ക് എന്റെ ഫീസ് ട്രാൻസ്ഫർ ചെയ്യണം. ഫീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 22nd ആണ്. ഈ 22nd ഞാൻ ഫീസ് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്റെ ചാൻസ് നഷ്ടപ്പെടുകയാണ്. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല, ഒത്തിരി പിള്ളേര് ഇതിന്റെ പേരിൽ ഇപ്പോൾ കഷ്ടം അനുഭവിക്കുകയാണ്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് മിക്കവാറും ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയറോളമുള്ള ഞങ്ങളുടെ അധ്വാനമാണ് ഈ വെളിയിലോട്ടുള്ള ഞങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ശ്രമിക്കുന്നത്. കാരണം ഇതിന് ഒത്തിരി പ്രോസസ്സിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾക്കൊരു 50,000-60,000 രൂപയോളം ഞങ്ങൾക്ക് ചെലവായിട്ടുണ്ട് ഇതിന്റെ പേരിൽ. ഇത് എന്റെ മാത്രം കേസല്ല, കാരണം ഇപ്പോഴാണ് വിദേശങ്ങളിൽ പോയി പഠിക്കുന്നത് എല്ലാ ഇൻടേക്കും ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, US അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള ഇൻടേക്ക് വരുന്നത് ജാനുവരിയിലാണ്. അതിന്റെ വിസ പ്രോസസ്സിംഗ് എല്ലാം ഇപ്പോഴാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പം ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞങ്ങളുടെയൊക്കെ അധ്വാനങ്ങൾ വെറുതെ അല്ലേ? ഗവൺമെന്റ് ഈ കാണിക്കുന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിനുള്ള പോം വഴി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇപ്പൊ ആതിരയെ പോലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഇതൊക്കെ മുൻകൂട്ടി കണ്ട് അതിനുള്ള ഒരു പോം വഴി കൂടി ചെയ്തിട്ട് വേണമായിരുന്നു ഗവൺമെന്റ് പ്രതികരിക്കാനായിട്ട്, ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട്. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ പത്മകുമാർ സാർ ഇപ്പൊ പറയുന്നതൊക്കെ കേട്ട് ഇതുപോലുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മുഴുവൻ എമൗണ്ടും കയ്യിൽ നിന്നിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശ്രയം ഇതുപോലത്തെ സഹകരണ ബാങ്കുകളും മറ്റ് ബാങ്കുകളും ഒക്കെയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എവിടെ ഏത് ബാങ്കിൽ പോയാലും ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കില്ല. ഇതാണ് അവസ്ഥ ഞങ്ങളെ. ഇപ്പം ഈ 22nd കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഐ എം ഗോയിങ് ടു ലൂസ് മൈ ചാൻസ്. നന്ദി ഷിബു. ഷിബുവിനെ പോലെ ഈ വിധത്തിൽ നിരവധിയായ ആളുകൾ വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. ആതിരയുടെ വിവാഹത്തിന്റെ കാര്യം അനിശ്ചിതത്വത്തിലാണ് ഇപ്പോൾ ഷിബുവിനെ പോലെയുള്ള ആളുകൾ പലരും ജോലിക്കായി അല്ലെങ്കിൽ പഠിത്തത്തിനായി ഒക്കെ അത്യാവശ്യമായി പണം വേണ്ടവരുണ്ട്. ഇതിനൊക്കെ ബദൽ സംവിധാനം ഇല്ലാതെ, അതായത് ഇത്തരം അത്യാവശ്യക്കാർക്ക് മറ്റെന്തെങ്കിലും സംവിധാനം ഒരുക്കി അതിലൂടെ കള്ളപ്പണം ഇല്ലാതെ, അല്ലെങ്കിൽ അതിലൂടെ മറ്റു മറുഭാഗത്ത് ബാങ്കുകളിലേക്ക് വരുന്ന കള്ളപ്പണം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിലൂടെയുള്ള കള്ളപ്പണം ഒഴിവാക്കുക എന്ന തരത്തിലേക്കുള്ള നടപടിയാണ് വേണ്ടത് എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു. സ്വാഭാവികമായും
ആ വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന വലിയൊരു ആവശ്യം ഉള്ളത്. ജനങ്ങളുടെ ജീവിതം തന്നെ താറുമാറായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. പലർക്കും അന്നത്തെ ആഹാരത്തിന് പോലും പൈസ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കൊക്കെ തന്നെ എത്താം. ഒരിടവേള യെസ് തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ഹാഷ്ടാഗ് ക്യാമ്പയിൻ, പീപ്പിളിന്റെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ, ഹാഷ്ടാഗ് ലൈഫ് ഫോർ ആതിര എന്ന പീപ്പിൾ ടിവിയുടെ ക്യാമ്പയിനിൽ ജനങ്ങൾ അണിചേരുക. ഇവിടെ ആതിര എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന ഈ നിലപാടിൽ സാധാരണക്കാരായ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ പ്രതികരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പീപ്പിൾ ടി വി ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ പീപ്പിൾ ടി വിയുടെ ലൈഫ് ഫോർ ഹാദിര എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ നിങ്ങൾക്കും അണിചേരാവുന്നതാണ്. ഒപ്പം തന്നെ പ്രേക്ഷകർക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാവുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഏതായാലും സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന ഈ ഒരു നിലപാട് ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീദേവദാസിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീദേവദാസ്, ഒരുപക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വമ്പൻ കള്ളപ്പണക്കാർ, അല്ലെങ്കിൽ ഈ വിധത്തിൽ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഇട്ട് പണം വെളുപ്പിക്കുന്ന വമ്പന്മാരെ കാണാത്ത ബി ജെ പി സർക്കാരിൻ്റെ ഒരു നിലപാടിനെ കുറിച്ച് താങ്കൾ പല ഉദാഹരണങ്ങളായി നേരത്തെ പറയുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, ഒരുപക്ഷെ നമുക്കറിയാം ഇന്ത്യയിലുടനീളമുണ്ട് എങ്കിലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഒരു നട്ടെല്ല് തന്നെയാണ് സഹകരണ മേഖല എന്ന് പറയുന്നത്. അത് പല രീതിയിൽ തന്നെ ബാങ്കുകളുടെ കാര്യം എടുത്താൽ അതുകൂടാതെ മറ്റ് വിഷയങ്ങളിലെല്ലാം തന്നെയും ഈ ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് മാത്രം ബാക്കി എല്ലാവരും ഇന്നിപ്പോൾ ഇന്നലെയുള്ള സത്യാഗ്രഹ സമരത്തിലാണെങ്കിൽ കക്ഷിഭേദമന്യേയാണ് ആളുകൾ പിന്തുണയുമായി എത്തിയത്. പ്രതിപക്ഷ പിന്തുണയുമായി എത്തിയിരുന്നു, കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്, ഒപ്പം തന്നെ ശിവസേനയുടെ പോലും പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ബി ജെ പി മാത്രം ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന ഈ ഒരു നിലപാട് സ്വാഭാവികമായും അത് ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ഒരു ഇന്നിപ്പോൾ ഗുജറാത്തിൽ തന്നെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ ഒരു വിഷയത്തിൽ. കർഷകർ ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പലയിടത്തും ഇലക്ഷനുകൾ നടക്കുന്നു, പല തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ. സൗമ്യ, ഈ നമ്മളെ ഐ പി എല്ലിനെ പിന്നെ മാറ്റി വെക്കുക, ചർച്ച പത്മകുമാറായിട്ട് അന്നേ വന്നിട്ട് അത് ചെയ്യാം. പക്ഷെ ഒന്ന് പത്മകുമാർ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ആതിരയുടെയും ഈ ഇപ്പൊ വിളിച്ച രണ്ടാളുകളിലും സങ്കടം തന്നെയാണ് എന്റെയും നിങ്ങളെ ഒരു 100 കോടി ആളെയും സങ്കടം. കക്കൂസ് ഇല്ലാത്ത 80 കോടി ആളുടെ അടുത്ത് ഒരു വള്ളു ഇല്ലാണ്ട് സ്വൈപ്പ് ചെയ്യുന്നത്, ചന്ദ്രഗ്രാം വള്ളു ഇല്ലാണ്ട് സ്വൈപ്പ് ചെയ്യുന്ന കടലാസ് മാത്രമേ അവർക്കറിയുള്ളൂ. അല്ലെ പെട്രോൾ കാർഡൊന്നും സ്വൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല, അത് 1%. അപ്പൊ ഇവർ 500 കോടിയുടെ കല്യാണം നടത്തിയിട്ട് പഴയ നോട്ടാണ് കൂലിക്കാർക്ക് കൊടുത്ത ജനാർദ്ദൻ റെഡി. അപ്പൊ അയാൾക്ക് എങ്ങനെയാണ് ഇത്ര പൈസ കിട്ടിയത്? 2.5 ഇപ്പൊ ആതിരക്ക് 2.5 ലക്ഷം മാത്രമേ പിൻവലിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ജനാർദ്ദൻ റെഡിക്ക് 500 ക്രോസ് പിൻവലിക്കാൻ പറ്റിയത് എന്റെ സൗമ്യ? അതൊന്ന് ചോദിക്കും. നിങ്ങൾ സഹകരണ മേഖലേന്റെ ഇത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹിഡൻ അജണ്ടയുണ്ട്. ഇവർ ആദ്യം പൊളിറ്റിക്കലി കള്ള പൈസയെല്ലാം ഇറക്കിയിട്ട് സെൻട്രൽ പവർ ഉണ്ട് ഈ ഇടത്തെ രാഷ്ട്രീയത്തിനെയും ഇവിടത്തെ വലത്തെ രാഷ്ട്രീയത്തിനെയും തകർക്കാൻ നോക്കി. അത് നടന്നില്ല. ഇവർക്ക് കിട്ടിയത് 400 കോടി മുടക്കിയിട്ട് 1 സീറ്റ്. അപ്പം മുന്നേ ഉള്ള റിലിജിയസ് പറഞ്ഞു ഇവിടെ കലാപം ഉയർത്താൻ ശ്രമിച്ചു, അത് നടക്കുന്നില്ല. അപ്പൊ ഇവർ മനസ്സിലാക്കി ഇനി പവർ ഉള്ളത്. പിന്നെ കണ്ണൂരിലെ വയലൻസ് എന്ന് പറഞ്ഞിട്ട് 356 ഇറക്കാൻ നോക്കി, പട്ടാളത്തെ ഇറക്കാൻ നോക്കി, അത് നടന്നില്ല. നാലാമത്തേതാണ് ഫിനാൻഷ്യൽ. ഇതിനെ പിടിച്ചാൽ 90% ഇത് ഇടതുപക്ഷം കുടുംബശ്രീയും മറ്റേതും എല്ലാ ഗ്രാമാന്തരങ്ങളിലും ജനങ്ങൾ നല്ലവണ്ണം ഈ ആടുമാടുകളെ പോലെ മോദിന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന ഹരിയാനയില് തെക്ക് കെട്ടിത്തൂക്കുന്നതല്ല. ഇവിടെ ഒരു സാധാരണക്കാരനും പൈസക്കാരനും തമ്മിൽ വ്യത്യാസം തന്നെ തിരിയാത്ത വിധം ജീവിതം നിലവാരം ഉയർത്തിക്കൊണ്ടുള്ള എല്ലാ ജീവിത നിലവാരവും ഉയർത്തിയത് ഇതാണെന്ന് ഇവർ കണ്ടെത്തി. ഇതിന്റെ മറവിൽ ഇവർ എന്ത് ചെയ്തു? ഇത് തകർത്താൽ ഇവിടുത്തെ മാർക്കറ്റ് തകരും. മാർക്കറ്റ് തകർന്നാൽ ഇവർക്കുള്ള മോളിൽ കമ്മീഷൻ കോടികൾ വാങ്ങിയല്ലോ സഹാര, മറ്റേ പതാഞ്ജലി ഈ ശ്വാസം പുറ്റിട്ട് മറ്റേ പൈസ വാങ്ങുന്ന സ്വാമിമാർ ഇറന്ന് നടന്ന 25 കൊല്ലം മുമ്പേ സ്വാമി ഇപ്പൊ 25,000 കോടിന്റെ ഫോക്സിൽ അങ്ങനത്തെ സ്വാമിന്റെ പതാഞ്ജലി സ്റ്റോസ് വരുത്താനുള്ള നീക്കം. അപ്പം ഒരു മോണോ ഇതിലുള്ള നീക്കം. അതിന്റെ ഇടയിൽ അയോധ്യ ഇപ്പൊ ഇതെല്ലാം പൊളിയുമ്പോൾ January 1 മുതൽ തൂണു എടുത്തിട്ട് അയോധ്യയിൽ നീങ്ങുന്ന കാഴ്ച നിങ്ങൾ കണ്ടതോ? അപ്പോ ഞങ്ങൾ ചർച്ച ചെയ്യുക അയോധ്യ ആയിരിക്കും, എന്നിട്ട് യു പി ഇലക്ഷനെ നേരിടും. ഇതിന്റെ ബല നിങ്ങൾ ഒന്നും കൂടി ചോദിക്കും പത്മകുമാറോട്, പട്ടാളക്കാരെ ഭാര്യമാർ എവിടെയാ ക്യൂ നിൽക്കുന്നത്? 47 ക്യൂവിൽ കൊല്ലപ്പെട്ട് മരിച്ചു, എന്നിട്ടും യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് ഇവരുടെ നേതാവ് കഴിഞ്ഞ
കൊള്ള നടത്താൻ വലം കൈയായ ജനാർദ്ദന റെഡ്ഡിയുടെ എതൂരിയപ്പ ഇവിടെ രാജരാജേശ്വരി ടെമ്പിളിൽ കട്ടിട്ട് ഒരു ആനേനെ കൊടുത്തു അയാൾ പോയിട്ട് ഉളുപ്പില്ലാണ്ടല്ലേ ജനങ്ങൾ ഇപ്പൊ ആ പറഞ്ഞ സുഭാഷും മറ്റേ ആ ചെക്കലിലും ഉമ്മമ്മ എല്ലാം കരീന്ന കണ്ട എടുത്തല്ലേ ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് 500 കോടിന്റെ കല്യാണം നടത്തി പ്ലസ് വേറൊരു 500 കോടിന്റെ ബെല്ലരിയിൽ നിന്ന് ഇപ്പൊ സത്യം നടത്തിക്കൊണ്ട് നിൽക്കുന്നു എന്നിട്ട് എനക്കറിയില്ല ഈ പത്മകുമാർ കേരളത്തിൽ നിന്നിട്ട് ഇത് സ്വന്തം ഇതിന് തകർക്കാൻ വരുന്ന ഏതാളായാലും ഒരു ഒരു ഇത്രയും കാലം പത്മകുമാറിലും ഈ ജീവിച്ച തന്നെ ഈ കേരളത്തിലല്ലേ ഈ എത്രയോ 60-70 കൊല്ല സോഷ്യൽ റിഫോമേഴ്സും പാർട്ടീസും എല്ലാം കൂടിയിട്ട് കെട്ടിപ്പടുത്ത ഒരു കേരളത്തെ നശിപ്പിക്കാൻ മണ്ണെണ്ണയും പട്ടിക വർഗം കൊടുക്കാൻ വേണ്ടി ഈ കാട്ടുകള്ളനും ഈ ഇതാക്കാൻ വേണ്ടി തൽക്കാല ലാഭത്തിന് വേണ്ടിയിട്ട് കൂമനവും പത്മകുമാറും സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്ക് നിങ്ങൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിലവിലെ നോട്ട് പ്രതിസന്ധിയിൽ ഒപ്പം തന്നെ സഹകരണ മേഖലയോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിലുള്ള പ്രതിഷേധം ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ലൈഫ് ഫോർ ആതിര എന്ന പേരിലുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ നിങ്ങൾക്കും അണിചേരാവുന്നതാണ്. തിരികെ ഏതായാലും ചർച്ചയിലേക്ക് വരികയാണ്. ദേവദാസ്, അവസാനമായി തന്നെ ഒരുപക്ഷെ ഇതിപ്പോൾ 12-ാം ദിവസത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലും സ്വാഭാവികമായും പത്മകുമാറിനെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് ഈ വിഷയം ന്യായീകരിക്കേണ്ടി വരും. കാരണം BJP ഒക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അതിനുമപ്പുറത്തേക്ക് ഈ 12 ദിവസം കൊണ്ട് എന്തെങ്കിലും മാറ്റം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? അതുകൂടി നിരീക്ഷിക്കേണ്ടതല്ലേ? ആർക്ക് മാറ്റം? ആ സിറ്റീസിലുണ്ട് സൗമ്യ, പക്ഷേ ഗ്രാമത്തിലെല്ലാം അടഞ്ഞു കിടന്നു. ഇതിന്റെ മുകളിൽ നെട്ടോട്ട ഓടുന്നു. എന്റെ ഫോൾസ് മെസ്സേജ് കൊടുക്കുക, ചില ആള് ATM പൈസ ഉണ്ടെന്ന് പറഞ്ഞ് രാത്രിയും പകലും ഓടി വരിക. 2.5 മണിക്കല്ലാണ് ATMന്റെ മുമ്പിൽ ആള് നിൽക്കുന്നത്. എന്തൊരു സങ്കടമാണ്! ഇതെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ നല്ലതായിരുന്നു. ഏത് പാക്കേജ് എല്ലാം കാണുമ്പോ ഹോളിവുഡ് സിനിമേനെ പോലെ തന്നെയാണ്. മോഡി, ഉർജിത് പട്ടേല്, RBI ഗവർണർ എല്ലാം ഒരു ഹോളിവുഡ് ബോളിവുഡിന്റെ ഇതോടെ DTS 70 MM വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ തുടങ്ങിയപ്പോ സന്തോഷ് പണ്ഡിറ്റിന്റെ പടാണ് ഇത് എന്ന് ഇപ്പൊ ആള് തിരിഞ്ഞു. ആൾക്ക് ഓരോ ദിവസവും എന്തുകൊണ്ടാണ് ഇവർ മാറ്റുന്നത്? ഇവർ എങ്ങനെയാണ് മഷി അടിക്കുന്നത്? ഇവർ എങ്ങനെയാണ് റിഡ്യൂസ് ചെയ്തത്? ഇവർക്ക് ആരാണ്? അതുകൊണ്ട് സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് 4500 2000 ആക്കിയത്? അപ്പൊ നിങ്ങൾക്ക് മുന്നൊരുക്കം ഇല്ലായിരുന്നോ? 500 നോട്ട് എവിടെ പോയി സൗമ്യ? 14 ദിവസം മുമ്പേ പ്രസ് കോൺഫറൻസ് നടത്തി ഇന്ത്യൻ നേഷനോട് പറഞ്ഞാൽ ഇനി നാളെ മൻ കി ബാത്ത് കരടി ബാത്ത് എന്ന് പറഞ്ഞിട്ട് ഉള്ളതും ഇല്ലാത്തതും റേഡിയോയിൽ കൂടി പറഞ്ഞാൽ മതിയോ? എന്തുകൊണ്ട് ജപ്പാനിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഇത് എലിവാണം വിട്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ ഓലപ്പുര കത്തിയ പോലത്തെ സ്ഥിതിയായി? ഇപ്പൊ ഓർക്ക് തോറിന് കൈവിട്ടു പോയി. അപ്പൊ സഹകരണ ബാങ്ക് ഈ ചർച്ച മാറ്റാൻ വേണ്ടിയിട്ട് കേരളത്തിനെ ടാർഗറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഗവൺമെന്റ്. യെസ്, വളരെ നന്ദി ശ്രീ ദേവദാസ്. ഏതായാലും ഈ സഹകരണ മേഖലയോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ വലിയ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. ഗുജറാത്തിലടക്കം നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്തിലടക്കം കർഷകർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ഈ ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ ആതിര എന്ന അച്ചൻകോവിൽ സ്വദേശിനിയുടെ വിവാഹം വലിയ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു. ആതിര ഒരു ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ വലിയ നിഷേധാത്മക നിലപാടിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഹാഷ്ടാഗ് ക്യാമ്പയിൻ ലൈഫ് ഫോർ ആതിര എന്ന പേരിൽ പീപ്പിൾ TV നടത്തുന്നുണ്ട്. ജനങ്ങളും അണിചേരുക.